नगर रेलवे स्टेशन रोड कावे स्टेशन अवगणन व्यक्त കുഴിയും വെള്ളക്കെട്ടും നിറഞ്ഞ റോഡിലൂടെ വേണം റെയിൽവേ സ്റ്റേഷനിലെത്താൻ. മേൽക്കൂരയില്ലാത്ത പ്ലാറ്റ്ഫോമുകളും മേൽപാലവും പ്രവർത്തിക്കാത്ത എസ്കലേറ്ററുകളും ഒക്കെയായി ബാലാരിഷ്ടത മാറിയിട്ടില്ലാത്ത ഇവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടറോ ലഘുഭക്ഷണശാലയോ ഇല്ല. റെയിൽവേ അമിത വാടക ഈടാക്കുന്നത് കാരണം സ്റ്റോളുകൾ നടത്തിയിരുന്നവർ പിന്മാറുകയായിരുന്നു. പ്ലാറ്റ്ഫോമുകളിൽ ആർക്കും കടന്നുകയറാകുന്ന അവസ്ഥയായതിനാൽ സന്ധി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നതായും പരാതിയുണ്ട്. സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായും പരാതിയുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി യുവതി മരിച്ച സംഭവത്തിലും ദുരൂഹത ആരോപിക്കുന്നുണ്ട്. എത്രയോ നാളായി നമ്മൾ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ മുൻവശത്തുള്ള റോഡ്, ആ റോഡ് വീതി കൂട്ടി ഉന്നത നിലവാരത്തിലാക്കിയെങ്കിൽ മാത്രമേ മറ്റ് ബസ്സുകളിൽ നിന്നോ മറ്റ് വാഹനങ്ങളിലോ എത്തുന്ന പൊതു ഗതാഗത സംവിധാനത്തിൽ എത്തുന്ന ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തുവാൻ കഴിയൂ. ഇപ്പോൾ ഇപ്പോഴും തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കൂടി കടന്നു പോകുന്ന കുറേയധികം ട്രെയിനുകളുണ്ട്. അവയൊന്നും റെയിൽവേ സ്റ്റേഷനിൽ നിർത്താത്ത ട്രെയിനുകൾ. ഒരു ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ ആ ട്രെയിനുകളൊക്കെയും എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് തിരുവല്ലയിൽ അനുവദിക്കുക എന്നുള്ളത് ഒന്നാമത് പരിഗണന കൊടുക്കേണ്ട കാര്യമാണ്. അവിടെ അന്വേഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിരുന്ന ഒരു ഒരു അന്വേഷണ കൗണ്ടറുണ്ട്. നിർഭാഗ്യവശാൽ തുറന്ന കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ അത് അടച്ചു കൂട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. ശബരിമലയിലേക്കും മാരാമൺ, പരുമല, ചെറുകോൽപ്പുഴ എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരാൻ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥയ്ക്ക് അധികൃതർ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കുഞ്ഞുഘോഷ് ഇപ്പോൾ ആവശ്യപ്പെട്ടു. 42 ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകുമ്പോഴും 38 ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ നിർത്തുന്നതെന്നും ജില്ലയിലെ ഏക സ്റ്റേഷൻ എന്ന നിലയ്ക്ക് എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കുഞ്ഞുഘോഷ് ഇപ്പോൾ ആവശ്യപ്പെട്ടു. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട.